കണ്ണൂർ ചെമ്പേരിയിൽ കിണറ്റിലിറങ്ങിയവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇത്. ചെമ്പേരി നെല്ലിക്കുറ്റിയിലാണ് കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ ഇരിട്ടി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. പാപ്പ തീരെ ഇളക്കി കല്ല് പറിച്ച് മാറിയിട്ടു. എണീക്കേറ്റ് അപ്പം ചേട്ടാ വലിക്ക് എടാ നേരെ പൊക്കിയെടുത്തിട്ട് നെല്ലിക്കുറ്റി സ്വദേശി കേടൂർ ജോഷിയാണ് കിണറ്റിൽ വീണ ഫോൺ എടുക്കാൻ ഇറക്കിയപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കിണറ്റിൽ വീണത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് കിണറ്റിൽ സ്ഥാപിച്ച മോട്ടോർ പരിശോധിക്കുന്നതിനിടയിലാണ് ഫോൺ താഴെ വീഴുന്നത്. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിയ മറ്റൊരു യുവാവിനെ ശ്വാസതടസ്സത്തെ തുടർന്ന് നാട്ടുകാർ വലിച്ച് കരയ്ക്ക് കയറ്റിയിരുന്നു. ഇരിട്ടി സ്റ്റേഷൻ ഓഫീസർ ശ്രീഹരിലാൽ SS, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മെഹഫൂഫ്, അശോകൻ NG, ഫയർ ഓഫീസർമാരായ ശ്രീ തോമസ്, KV രവീന്ദ്രൻ, KE അനോക്, PV വിനേഷ്, ശ്രീ ശ്രീജിത്ത്, ദനേഷ്, പ്രഭാകരൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കൂടാതെ കുടിയാൻമല പോലീസ് സ്റ്റേഷനിലെ SI സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ഉണ്ടായിരുന്നു. ഇത് വേനൽക്കാലമാണ്. വേനൽക്കാലമായതിനാൽ വീടുകളിലെ കിണർ വൃത്തിയാക്കുന്ന ജോലികൾ നടക്കുന്ന സമയമാണ് പൊതുവെ ഈ കാലം. ഇതിനായി കിണറ്റിലിറങ്ങുമ്പോൾ കരുതൽ ഉണ്ടായിരിക്കണമെന്നാണ് അഗ്നിരക്ഷാ സേനാ അധികൃതർ പറയുന്നത്. കിണറ്റിൽ ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇറങ്ങാവൂ. ഇപ്പോൾ തൊട്ടി ഉപയോഗിച്ച് വെള്ളം കോരുന്നതിന് പകരം മോട്ടോർ ഉപയോഗിച്ചായിരിക്കുമല്ലോ വെള്ളമെടുക്കുന്നത്. കൂടാതെ മൂടിക്കെട്ടിയായിരിക്കും സൂക്ഷിക്കുക. ഈ സാഹചര്യത്തിൽ കിണറ്റിൽ ഓക്സിജന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. പകരം കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങളായിരിക്കും ഉണ്ടാവുക. ആഴമേറിയതും ഇടുങ്ങിയതുമായ കിണറുകൾ ഇറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. തൊട്ടി ഉപയോഗിച്ച് വെള്ളം കോരുന്നതല്ലാത്തതിനാൽ വെള്ളം ഇളകുന്നില്ല. ഇങ്ങനെയുള്ള കിണറുകളിൽ ആവശ്യത്തിന് ശുദ്ധവായു കാണില്ല. ശുദ്ധവായു ഉണ്ടോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. കിണറ്റിൽ ഇറങ്ങുന്നതിന് മുൻപായി ശുദ്ധവായു ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ഇതിനായി മെഴുകുതിരി ജലനിരപ്പിന് മുകളിൽ എത്തിക്കണം. പെട്ടെന്ന് കെട്ടുപോയാൽ ശുദ്ധവായു ഇല്ല എന്ന് ഉറപ്പിക്കാമെന്നാണ് അഗ്നിരക്ഷാസേന അധികൃതർ പറയുന്നത്. ഓക്സിജൻ എത്തിക്കാൻ പച്ചിലകൾ കെട്ടിയ വലിയ കമ്പ് കയറിൽ കെട്ടി വെള്ളത്തിന് മുകളിൽ എത്തിച്ച് പലതവണ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യണം. വിഷവാതകം പുറത്തു പോകാൻ ഇതും ഒരു മാർഗമാണ്. കൂടാതെ 3 മണിക്കൂറെങ്കിലും മൂടി മാറ്റിയിടുകയും വേണം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.